കൈപറ്റ പന്തിരുകുലം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ വിഖ്യാത പണ്ഡിതനായിരുന്നു പരരുചി എന്ന ബ്രാഹ്മണൻ. പറയ വംശത്തിൽപ്പെട്ട പഞ്ചമിയിൽ അദ്ദേഹത്തിന് 12 മക്കൾ ജനിക്കുന്നു. ഇവരെ വിവിധ ജാതി മതസ്ഥരുടെ മക്കളായിട്ടാണ് പിന്നീട് വളരുന്നത്. ഇവരെല്ലാവരും തന്നെ അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്ന് ഐതിഹ്യം സൂചിപ്പിക്കുന്നു. എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ കഥ തരുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലാണ് ഈ കഥ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി രാജപണ്ഡിതനായിരിക്കുന്ന ഒരു മഹാൻ എങ്ങനെയാണ് പറയ വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുന്നത്, അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന മക്കൾ എങ്ങനെയാണ് വിവിധ മതജാതി വിഭാഗങ്ങൾക്കിടയിലെ അംഗങ്ങളായി സന്താനങ്ങളായി വളരേണ്ടി വന്നത് എന്നുള്ള ഒരു സൂചന. ഈ സൂചന സിനിമയിൽ പല സ്ഥലത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലൂടെ അതും കൂടി ഞാനതൊന്ന് സൂചിപ്പിക്കാം. അതായത് പരരുചി ഒരിക്കൽ വിക്രമാദിത്യൻ പരരുചിയോടും മറ്റ് പണ്ഡിതന്മാരോടുമായി രാമായണത്തിലെ ശ്രദ്ധേയമായ ശ്ലോകമേതെന്ന് ചോദിച്ചു. അവർക്കറിയുമായിരുന്നില്ല അത് വിക്രമാദിത്യനെ ഈ തൻ്റെ പണ്ഡിത സദസ്സിനോടുള്ള ഒരു എന്താണ് വിശ്വാസക്കുറവിൻ്റെ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാർ വേണ്ടവണ്ണം ജ്ഞാനം ആർജിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു 41 ദിവസത്തിനുള്ളിൽ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്തി വരണമെന്ന്. അങ്ങനെ രാമായണത്തിലെ പ്രസിദ്ധമായ വരി ഏത് എന്ന് അന്വേഷിച്ച് പുറപ്പെടുകയാണ്, ദേശാടനത്തിന് പുറപ്പെടുകയാണ് നമ്മുടെ പരരുചി. അങ്ങനെ പരരുചി ദേശങ്ങൾ സഞ്ചരിച്ചു, നാടുകളും മേടുകളും സഞ്ചരിച്ചു. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ വനത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ വനത്തിൽ ഒരു എത്തി അദ്ദേഹം ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ആ ആൽമരത്തിൽ വനദേവതമാർ വസിച്ചിരിക്കുകയായിരുന്നു അത്രേ. വനദേവതമാരെന്നല്ല, നമ്മുടെ സിനിമയിൽ പറയുന്നത് രണ്ട് പക്ഷികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അത് കഥ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വനദേവതമാർ എന്നുള്ള അർത്ഥത്തിലാണ്, കാരണം പക്ഷികൾ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി വനദേവതമാർ നമ്മൾ ശാകുന്തളത്തിലൊക്കെ കാണുന്നുണ്ട്. വനദേവതമാർ സംസാരിക്കുകയും ആളും സാധാരണ മനുഷ്യരെ പോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങൾ കൊടുത്ത് മനുഷ്യരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു എന്ന്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഏകോപന സ്വഭാവമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാൻ അങ്ങത്തരം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ വനദേവതമാരുടെ ആ സംഭാഷണത്തിൽ ഇദ്ദേഹം തേടി നടന്ന ചോദ്യത്തിൻ്റെ പരാമർശം വരികയാണ്. അതായത് മഹാപണ്ഡിതനാണെന്ന് വിചാരിക്കുകയാണ് ഇയാൾ, പക്ഷേ രാമായണത്തിലെ ശ്രദ്ധേയമായ ശ്ലോകം ഏതെന്ന് മൂപ്പർക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ദേശാടനത്തിലാണ് ഉള്ളത്, വിഡ്ഢി എന്നല്ലാതെ എന്താ പറയുക. മാം വിദ്ധി ജനകാത്മജാം എന്ന് ആ ശ്ലോകാർത്ഥം ഇയാൾക്ക് എങ്ങനെയാണാവോ അറിയാതെ പോയത് എന്ന് അവരിങ്ങനെ സംഭാഷണം നടത്തുന്നതായിട്ട് അദ്ദേഹം കേൾക്കുന്നു. അർത്ഥബോധാവസ്ഥയിൽ മയക്കത്തിലായിരുന്ന വരരുചി എന്തു ചെയ്യുന്നു, ആ ചോദ്യം ആ സംഭാഷണ ശകലം കേൾക്കാനിടയായി. അദ്ദേഹം എന്തു ചെയ്തു, ആ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു തൻ്റെ യാത്രയുടെ ലക്ഷ്യം അദ്ദേഹം പ്രാപ്തമാക്കുകയാണ്. അതായത് ആ ശ്ലോകം ഇങ്ങനെയാണ്, രാമായണം അയോധ്യാകാന്ഡത്തിലെ കാട്ടിലേക്ക് രാമസമേതനായി പുറപ്പെടുന്ന, രാമൻ്റെ ഒപ്പം പുറപ്പെടുന്ന ലക്ഷ്മണൻ അമ്മയോട് യാത്ര ചോദിക്കുമ്പോൾ അമ്മ നൽകുന്ന ഉപദേശമാണ് പ്രസ്തുതം. അതിങ്ങനെയാണ്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ തഥാ യഥാസുഖം. അപ്പോൾ അച്ഛനും അമ്മയും രാജ്യവും ഇതെല്ലാം ഒരു രാജകുമാരനെ സംബന്ധിച്ച സുന്ദരമായ വികാരങ്ങളാണ്, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളാണ്. ഈ ചെറുപ്രായത്തിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ അലയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന
മാനസിക സംഘർഷം വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമുക്കെന്താണ് പറയാൻ പറ്റുന്ന മറ്റൊരു വസ്തുത, രാമസമേതം സീതയുണ്ട്, ലക്ഷ്മണസമേതം ഊർമിളയില്ല. ഇത് അവരുടെ പ്രായത്തെയും തരത്തെയും ഒക്കെ സംബന്ധിച്ച് വളരെ വലിയൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് അമ്മയാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്നത്. അതിന് കാരണമായി അമ്മ പറയുന്നത്, കൂടെയുള്ളത് ജ്യേഷ്ഠഭാര്യയായി കാണണ്ട, സ്വന്തം അമ്മയായി തന്നെ കണ്ടാൽ മതി. അച്ഛനായി ജ്യേഷ്ഠനെ കാണുക. അതുപോലെ അയോധ്യാം അടവീം വിദ്ധി, അടവിയെ അയോധ്യയായി കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സമക്ഷിതം വളരെ സുരക്ഷിതനാണ് എന്നുള്ള ചിന്ത കുട്ടിക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ അമ്മ മകനോട് ഉപദേശിക്കുന്ന ഈ ശ്ലോകമാണ് രാമായണത്തിലെന്നു മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഈ വരികൾ. തൻ്റെ എന്താണ് പിന്നെ ഉദ്ദേശം സാധൂകരിച്ച അദ്ദേഹം അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ആ മടക്കയാത്ര മധ്യേ അദ്ദേഹം വിശ്രമിക്കുന്നതിനായിട്ട് പിന്നെന്ത് ചെയ്യുന്നു, അവിടെ കുറച്ച് നേരം ചിലവഴിക്കുകയും പിന്നെ തുടർന്ന് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അവിടെ പോയി രാജാവിനെ കണ്ടു, മറുപടിയൊക്കെ നൽകി എല്ലാ കാര്യങ്ങളും ഒക്കെ സാധൂകരിച്ചു. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭാഷണ മധ്യേ വനദേവതമാർ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവരുടെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇയാൾ വളരെ പണ്ഡിതനായൊരു ബ്രാഹ്മണനാണെങ്കിലും ഇവിടെ അടുത്ത പ്രദേശത്ത് ഒരു പിന്നെ എന്താണ് പറയ കുടിലിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയായിരിക്കും ഇയാൾക്ക് ഭാര്യയായി വരിക എന്ന്. അപ്പോൾ ഈ ഇത് ഇയാളുടെ മനസ്സിൽ വല്ലാതെ ഒരു ഇത് സന്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. കാരണം താൻ തേടി നടന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്ന വനദേവതമാർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആസ്ഥാനത്താകാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾ കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോട് മറുപടിയൊക്കെ പറഞ്ഞെല്ലാം ക്ലിയറാക്കിയതിന് ശേഷം ഈ ഒരു വാർത്ത കൂടി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരരുചിയുടെ ആവശ്യപ്രകാരം രാജാവ് സേവകന്മാരെ അയച്ചിട്ട് ഈ കുടിലിലെ പെൺകുഞ്ഞിനെ ഒരു എന്താണ് കുഞ്ഞു പെട്ടിയിലാക്കി നെറുകയിലൊരു പന്തം കൂടി വെച്ചിട്ട് പുഴയിലൊഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുഴയിലൊഴുക്കിയാൽ ആരെങ്കിലും പിന്നെ എടുത്ത് വളർത്തിക്കോളും. ഇപ്പോൾ പറയ ജാതിയിലുള്ള ആൾ വിവാഹം കഴിക്കുമെന്നുള്ള ആ ഒരവസ്ഥ ഒഴിവായി കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ കാലം കഴിഞ്ഞു. അപ്പോൾ കാലം കഴിഞ്ഞ് വീണ്ടും എന്താണ് ഇയാളൊരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ദേശാടനത്തിൽ പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ദേശാടനത്തിലാണ് ദേശാടന മധ്യേ താൻ അറിയാതെയാണ് അതിസമർത്ഥയായ പഞ്ചമി എന്ന കന്യകയെ വിവാഹം കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ യാത്രാ മധ്യേ ഒരു ദിവസം ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ അദ്ദേഹം സന്ധ്യയ്ക്ക് ചെന്നെത്തുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെയാണ് പാന്തന്മാർ എന്ന് വെച്ചാൽ വഴിയാത്രക്കാരാണ്, പാന്തന്മാർക്ക് സ്വാഭാവികമായും വഴി മധ്യേ കാണുന്ന സത്രങ്ങളിലോ വീടുകളിലോ അഭയം തേടാം. കാരണം നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ജനസാന്ദ്രത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഹോട്ടലുകളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിഥി വന്നാൽ അയാൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ഭക്ഷണത്തിനുള്ള വകയും കൊടുക്കുക എന്നുള്ളത് അന്നത്തെ ഒരു ഭാരതീയ ധർമ്മം കൂടി ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു ആ ബ്രാഹ്മണ ഗ്രഹം കാണുന്നു. ആ ജാതീയമായ ജാതി പ്രമത്തതയിൽ വിശ്വസിച്ചിരുന്ന ആളെന്ന നിലയിൽ പരരുചി ആ ബ്രാഹ്മണ ഗ്രഹത്തിലേക്കാണ് അതിഥിയായി എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന എത്തിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് ആതിഥേയനായ ഗ്രഹനാഥൻ വന്ന് ഇയാളെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ ഊണിനെ ക്ഷണിക്കുന്നുണ്ട്, വിശ്രമിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അയാൾക്ക് ഷോഡശോപകാരങ്ങൾ ചെയ്തിയ ഉപചാരത്തിലൂടെയൊക്കെ അയാളെ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇയാൾ പറയുകയാണ്, ശരി ഭക്ഷണം കഴിക്കണമെങ്കിൽ കുളിച്ച് വന്ന് മാത്രമേ അന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മളിന്ന് കൊറോണ കാലത്ത് ഇതുകൂടെ ഒന്നുകൂടെ ആലോചിക്കുക. ഇന്ന് നമ്മൾ വളരെ വലിയ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഭരണാധികാരികളിൽ നിന്നും മറ്റ് എന്താണ് ഹെൽത്ത് വർക്കേഴ്സിൽ നിന്ന്. എന്താണ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പാദുകം ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചിട്ട് മാത്രമേ വീട്ടിൽ കയറാവൂ എന്നുള്ള നിർദ്ദേശം. വന്നു കഴിഞ്ഞാൽ നമ്മൾ സോപ്പിട്ട് കൈമുഖം കഴുകണം, കുളിക്കണം, കുളിച്ചാലും മാസ്ക്, ഇങ്ങനത്തെ സംഭവങ്ങൾ തരുമ്പോൾ പഴയ ആചാരം ആളുകൾ എത്രമാത്രം അവരുടെ ദേഹ ഹൈജീൻ ദേഹശുചിത്വം എത്ര പാലിച്ചിരുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് വിശപ്പ് ക്ഷീണമൊക്കെ ഉണ്ടായെങ്കിലും ഒക്കെ സ്വാഭാവികം. പുഴയിൽ പോയി ശരിക്കും നന്നായി കുളിച്ച് വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കുറേ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ഗ്രഹനാഥനോട്.
ഞാനിവിടുത്തെ ആതിഥേയം സ്വീകരിച്ച് ഇവിടെ കഴിയാം. അതിഥിയെ അപമാനിക്കുന്നത് അക്കാലത്ത് വളരെ വലിയൊരു പാപമായിരുന്നു. അതുകൊണ്ട് അതിഥി പറയുന്ന ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുക നിവൃത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേഹം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് കുളിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് വീരാളിപ്പട്ടെനിക്ക് തരണം, അതാണ് ഒരു ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് ഭക്ഷണത്തിന് 101 കറികൾ അല്ലെങ്കിൽ വിഭവങ്ങൾ വേണം. മൂന്നാമത്തെ ഡിമാൻഡ് ഭക്ഷണം കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. നാലാമത്തെ ഡിമാൻഡ് അത് കഴിഞ്ഞാൽ എന്നെ 4 പേര് ചുമക്കണം. ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുമോ? സമർത്ഥനും അതിവിദുരനുമായ വരരുചിയുടെ ഈ വാക്കുകൾ ആതിഥേയനായ പാവം ബ്രാഹ്മണനെ വല്ലാതെ വിഷണ്ണനാക്കി. പക്ഷേ ഈ സംഭാഷണം കേട്ട് അകത്ത് മകൾ പഞ്ചമിയുണ്ട്, ആ ബ്രാഹ്മണൻ്റെ മകൾ പഞ്ചമിയുണ്ട്. അപ്പോൾ അവൾ ഉടനെ തന്നെ അകത്ത് നിന്ന് അച്ഛനോട് പറയാൻ, അച്ഛൻ സമ്മതിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, കുളിച്ച് വരാൻ പറയൂ, ഇതെല്ലാം ഇവിടെ റെഡിയാണെന്ന്. അപ്പോൾ അച്ഛൻ വളരെ അത്ഭുതത്തോടുകൂടി മകളെ നോക്കുകയാണ്. അപ്പോൾ അതിഥിക്കും വളരെ ആശ്ചര്യമായി, അത് കൊള്ളാമല്ലോ, ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇത്ര വലിയൊരു പ്രാഗൽഭ്യവും ഒരു ബുദ്ധിസാമർഥ്യമൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ കുട്ടി തികച്ചും അസാധാരണയാണല്ലോ എന്ന് വരരുചി വിചാരിക്കുകയാണ്. തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞത് അപ്പോൾ ഉടനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, അയാൾ കുളിക്കാൻ പോയി, അച്ഛനോട് കുട്ടി മറുപടി പറയുകയാണ്, എന്താണ് വീരാളിപ്പട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പട്ട് കോണകം ഉടുക്കണം, അതാണ് ഭക്ഷണത്തിന് 101 പേരെ കറി വേണം എന്ന് ചോദിച്ചാൽ ഇഞ്ചിയും തൈരും ചേർത്ത് ഇഞ്ചിത്തൈര് കൊടുത്തു കഴിഞ്ഞാൽ അത് 100 കറികൾക്ക് സമാനമാണ് ഇഞ്ചി എത്ര, പിന്നെ തൈര്, അപ്പോൾ 101 വിഭവങ്ങളായി. ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് 3 പേരെ തിന്നണം എന്നാണ്. വെറ്റില് അടയ്ക്ക 100 ചേർത്ത് മുറുക്കണം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് ചേർത്ത് മുറുക്കണം. പിന്നെ 4 പേര് അത് കഴിഞ്ഞ് തന്നെ താങ്ങണം, കട്ടിൽ വേണം ഉറങ്ങാൻ, അതാണ്. അപ്പോൾ എന്താണ് രാജകൊട്ടാരത്തിലെല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും കഴിഞ്ഞ ഒരു ആഠ്യ ബ്രാഹ്മണനെ ഒരു അതിഥിയായി ചെല്ലുന്ന വീട്ടിലും അതേ സുഖസൗഭാഗ്യങ്ങൾ അയാൾ നോക്കുന്നുണ്ട് എന്ന് ആശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആവശ്യങ്ങൾക്ക് പിന്നിൽ ഉള്ള വസ്തുത. അപ്പോൾ ഇത് കേട്ട് അല്ല അദ്ദേഹം കുളി കഴിഞ്ഞ് വന്നു. ആചാര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളെല്ലാം നിറവേറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും ആശ്ചര്യവും തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം പോകുന്ന സമയത്ത് അദ്ദേഹം ആ ഗൃഹദേവതനോട് ആവശ്യപ്പെടുകയാണ്, ഇത്രയും സമർത്ഥയും വിദുഷിയുമായ ഈ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് നല്ലൊരു ഡിമാൻഡാണ്. ആ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറഞ്ഞത് ഇത്തരം ചില രീതികളാണ് പാലിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ മഹാനായൊരു പണ്ഡിതനായ ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കേമമായ കാര്യമായിട്ട് കൂടി ആ ഗ്രഹനാഥൻ കരുതിയിരുന്നു. മകളെ സന്തോഷം വരരുചിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ തുടർന്നും അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ യാത്രാ മധ്യേയാണ് എന്ത് ചെയ്യുന്നത്, ഭാര്യയുടെ ശിരസിലെ മുറിവിൻ്റെ പാട് ഇയാൾ കാണുന്നത്. അപ്പോൾ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്ത് ചെയ്യുകയാണ്, പിന്നെ താൻ വീണ്ടും വലിയൊരു പാപത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പാപിയായ താൻ വീണ്ടും ജാതിഭ്രഷ്ടൊക്കെ അനുഭവിക്കേണ്ടുന്നവനാണ്, അതുകൊണ്ട് സ്വയം വിധിച്ച ശിക്ഷ എന്നോണം അയാൾ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ്. അതായത് ഒരു തീർത്ഥാടനം വീണ്ടും നടത്തുകയാണ്. ആ തീർത്ഥാടനത്തിൽ ഇവർക്ക് പല പല കാലങ്ങളിലായി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ കുട്ടികൾ ജനിക്കുകയാണ്. ആദ്യത്തെ കുട്ടി പറക്കുമ്പോൾ തന്നെ അച്ഛനായ വരരുചി ഭാര്യയായ പഞ്ചമിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കുട്ടിക്ക് വായുണ്ടോ എന്ന്. അമ്മ പറയുന്നുണ്ട് വായുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്താണ് എന്നാൽ അവിടെ ഉപേക്ഷിച്ചു പോരുമെന്ന്. തൻ്റെ കടിഞ്ഞൂൽ സന്താനമാത്തെ ഉപേക്ഷിച്ചു പോരാനാ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു വായ കീർ ദൈവം അന്നം കൊടുക്കും, അന്നത്തിനുള്ള വഴിയും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ ഉപേക്ഷിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഭർത്തൃ പിന്നെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ആ പാവം അമ്മ അച്ഛൻ്റെ പിന്നാലെ പോകും. ഇങ്ങനെ 11 കുട്ടികളെയും അവർ ഉപേക്ഷിക്കുന്നു പ്രസവിച്ചിടത്ത്. വായ കീറിയ ദൈവം അന്നം കൊടുക്കുമെന്നുള്ള ഭർത്തൃ ഉപദേശപ്രകാരം ഉപേക്ഷിക്കുന്നു. അവർക്ക് അപ്പോൾ തന്നെ മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിലാണ്.
പന്ത്രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും അദ്ദേഹം ചോദിച്ചു വായയുണ്ടോയെന്ന്. അപ്പോൾ വായ ഉണ്ടെങ്കിലും ആ അമ്മ കളവ് പറഞ്ഞു കുട്ടിക്ക് വായില്ല എന്ന്. ഇക്കാലം മുഴുവൻ ഒരു യമിയുടെ ഭാര്യയായി ജീവിച്ച സന്യാസിനി രൂപിയായ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്തു ചെയ്യുന്നുണ്ട്, അദ്ദേഹം പിന്നെ ഈ കുട്ടിയെ ഉപേക്ഷിക്കേണ്ട, എടുത്തോളം പറയുകയാണ്. പിന്നീട് ഒരു മലയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചായിട്ടൊക്കെയാണ് ഈ പന്തിരികുലത്തിൻ്റെ കഥയിൽ പറയുന്നത്. അത്തരം ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഇതാണ് ആ പന്തിരികുലത്തെ സംബന്ധിക്കുന്ന ഏകദേശമായ ഒരു അവലോകനം. അപ്പോൾ ഇതിൽ 12 ജാതിയിലാണ് വളരുന്നത് ഈ കുട്ടികൾ. അതുപോലെ തന്നെ 12 പിന്നെ തൊഴിലുകളാണ് ഇവർ ചെയ്യുന്നത്. ജാതിയും മതവും ഒന്നുമല്ല, മനുഷ്യൻ്റെ കഴിവും പാണ്ഡിത്യവും സിദ്ധിയുമാണ് അവനെ ഏറ്റവും അംഗീകാരയോഗ്യമാക്കി മാറ്റുന്നത് എന്നുള്ള കഥയാണ് ഇവിടെ പരരുചി പഴമ നമുക്ക് നൽകുന്നത് എന്നുള്ള സന്ദേശം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്, പെരുന്തച്ഛനാണ്. അപ്പോൾ പെരുന്തച്ഛനിലേക്ക് വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ഈ 12 പേര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 12 അത് നമുക്കറിയാം. എന്താണ്, 12-ാമത്തെ ആൾ പായില്ല കുന്നിലപ്പനാണ്. പായില്ല കുന്നിലപ്പനെ അവസാനം ദേവി ഒരു മലയിൽ കൊണ്ടുവന്ന് ഈശ്വരനായി പ്രതിഷ്ഠിക്കുന്നുവെന്നും പിന്നീട് ആ ക്ഷേത്രം വളരെ പ്രസിദ്ധമായി കഴിഞ്ഞൊക്കെ അതൊക്കെ വേറെ കഥകളാണ്, ഉപകഥകൾ. വീണ്ടും ഇങ്ങനെ ഇതിനെ തുടർന്ന് പോവുകയാണ്. മൊത്തം ഇവരുടെ 12 പേര് ആരെന്ന് ചോദിച്ചാൽ മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചനും, പിന്നെ വള്ളോൺ, വായില്ല കുന്നിലപ്പൻ, വടുതലമരുവും നായർ, കാരയ്ക്കൽ മാതാ, ചെമ്മേ കേൾ ഉപ്പുകുറ്റൻ, പെരിയ തിരുവരംഗത്തെഴും പാണനാരും, നേരെ നാരായണ ഭ്രാന്തനും, ഉടൻ അകവൂർ ചാത്തനും പാക്കനാരും. ഇങ്ങനെ 11 മതക്കാരായ മക്കളാണ് അവരെ നമ്മൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന, അത് പറയിപ്പറ്റ പന്തിരത്തിലത്തിൽപ്പെടുന്ന മക്കളായിട്ട് പറയുന്നത്. അതിൽ മരാശാരി എടുത്തു വളർത്തിയ മഹാതച്ഛനായി മാറിയ പെരുന്തച്ഛൻ്റെ കഥയാണ് നമുക്ക് ഈ ഇവിടെ ഈ തിരക്കഥയിലെ കഥയായി MD തിരഞ്ഞെടുത്തിരിക്കുന്നത്. പെരുന്തച്ഛൻ സിനിമയായി വന്ന ഇപ്പോൾ തന്നെ ഈ കഥയിലെ മഹത്വത്തെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ചു. പക്ഷേ ഇവിടെ അവിടെ ഞാനൊരു പൊതു അവലോകനപരമായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ചില ചില സന്ദർഭങ്ങൾ, നമ്മൾ ഇന്നലെ പറഞ്ഞ ആമുഖ ഭാഗത്തിലെ ചില ചില സന്ദർഭങ്ങൾ ഇതിൻ്റെ കഥാസന്ദർഭവുമായി ഒത്തുചേരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ഈ കഥയിലെ ഉണ്ണി ആ അയാൾ പണിയുന്ന ക്ഷേത്രത്തിലെ താമ്പുരാട്ടിയുമായിട്ട് അടുപ്പക്കത്തിലാവുകയാണ്. അപ്പോൾ ഉണ്ണിയുടെ അടുപ്പക്കത്ത് അച്ഛനായ പെരുന്തച്ഛൻ്റെ മകനായ തച്ഛൻ, ആ തച്ഛൻ്റെ പ്രണയിനി എന്ന് പറയുന്നത് ഒരു പിന്നെ എന്താണ് നമ്പൂതിരി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജാതിമത വിഭാഗീയതയ്ക്കെതിരെ സമ്പന്ന ദരിദ്ര വർഗങ്ങളുടെ ആ ക്ലാസ് വിഭജനത്തിന്, വർഗ വിഭജനത്തിനെതിരെ സമകാലിക സാമൂഹികമായ ഒരു എന്താണ് ജാതി പ്രമത്തതയ്ക്കെതിരെ, നമുക്കിന്ന് അറിയാം ഇടയ്ക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജാതീയമായ ഒരു ചിന്ത നമ്മുടെ സമകാലികമായ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരതത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചിന്തകൾക്കെതിരെയുള്ള ഒരു പിന്നെ തിരിച്ചടി കൂടിയാണ് MDയുടെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈ കഥയെക്കുറിച്ച്. ഇനി നമ്മൾ ഈ കഥ എന്തിനാണ് ഞാനിങ്ങനെ വിസ്തരിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കഥയിലെ ചില ഭാഗങ്ങൾ ഈ തിരക്കഥയ്ക്കുള്ളിൽ പരാമർശിക്കപ്പെട്ടിരുന്നുണ്ട്. ഒന്ന് ഞാനിത് പറയാം. രണ്ടാമത്, ഈ ജാതി പ്രമത്തതയെക്കുറിച്ച് പറയുമ്പോൾ വേറൊന്ന് ഊഹിക്കേണ്ടുന്നത്, ഈ ഉണ്ണി അച്ഛനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്താണ് തമ്പുരാട്ടിയോട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ശരിയല്ല എന്ന് അച്ഛൻ ഉപദേശിക്കുമ്പോൾ, അച്ഛനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ജാതി പ്രമത്തതയുടെ നമ്പൂതിരിത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ ആ ഉണ്ണി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് തികച്ചും ഒരു ഐതിഹ്യനിഷ്ഠമായ ഒരു കഥയല്ല, ഒരു തിരക്കഥയല്ല. അതിന് ഐതിഹ്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഐതിഹ്യങ്ങൾക്ക് സമകാലികതയുടെ മാനം നൽകുകയാണ് MD ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചില താരതമ്യങ്ങൾ കൂടി നിങ്ങൾ നടത്തേണ്ടതുണ്ട്.
ഇനി നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കൂടുതൽ വിശദീകരിച്ചാൽ വീഡിയോ അപ്ലോഡാകാൻ പ്രയാസമാവും, അതിനകത്ത് ബൈറ്റ്സ് കൂടുതലാവും. അതുകൊണ്ട് ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് ലെസൺ തുടങ്ങി വയ്ക്കുന്നു എന്ന രീതിയിൽ സീൻ ഒന്നിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും എന്താണ് പിന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വെറുതെ വായിക്കുക മാത്രം ചെയ്യുന്നു. സീൻ ഒന്ന്, സന്ധ്യ. കാറ്റിൻ്റെ ചൂളംവിളി, കാറ്റിലും കെടാത്ത ചങ്ങലവട്ടയുടെ വെളിച്ചം, ചുമടു താങ്ങിയും തണ്ണീർ പന്തലുമുള്ള വഴിവക്കിലേക്ക് പതുക്കെ അടുത്തു വരുന്നു. അപ്പോൾ ഈ ചുമട് താങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ നിങ്ങളെ ഈ ചെറിയ തലമുറയ്ക്ക് ഇത് എത്ര പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ അതൊക്കെ മനസ്സിലാവും. ചുമട് താങ്ങി എന്ന് വെച്ചാൽ എന്താണ്, പണ്ട് കാലത്ത് വൻ ചുമടുകൾ മനുഷ്യൻ തലയിലേറ്റിയാണ് ചരക്കുകൾ എത്തിച്ചിരുന്നത്. ഈ സമയത്ത് ഈ യാത്രാ മധ്യേ ഈ കഴുത്തൊടിഞ്ഞ് മനുഷ്യൻ ചത്തുപോകും, അത്രമാത്രം വെയിറ്റാണ് ഇവർ എടുത്തിരുന്നത്. അത് ഒന്ന് ഇറക്കി വെച്ച് ഇവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന് സ്വയം ഇറക്കി വയ്ക്കാൻ പാകത്തിൽ കല്ല് നാട്ടിയിട്ടുണ്ടാവും. രണ്ട് കാലുകൾ കല്ലുകൊണ്ട് തന്നെ, വളരെ സ്ട്രോങ് ആയ രണ്ട് കല്ലുകൾ കൊണ്ട് കാല് നാട്ടി അതിന് കുറുകെ രണ്ട് കല്ലിനും നടുവിലായിടങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു വീതിയുള്ള കല്ലും വെച്ചിരിക്കും. അപ്പോൾ എത്ര വെയിറ്റ് ആയാലും സ്വന്തം ആ വെയിറ്റ് നടുവിലെ കല്ലിലേക്ക് തലയിൽ നിന്ന് ഇത് പതുക്കെ ചുമടങ്ങോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചുമട് താങ്ങ് ഇയാൾ വിശ്രമം കഴിഞ്ഞ് തനിയെ തന്നെ അയാൾക്ക് ചുമട് തിരിച്ചെടുക്കാനും പറ്റും. കാരണം അന്ന് ഇതുപോലെ ജനസാന്ദ്രത ഇല്ല, അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായും ഒരാൾ വന്ന് ഇത് പിടിച്ച് തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ചുമട് താങ്ങി ഒരു സാമൂഹികമായ ഒരു സർവീസാണ് ആ ഭരണകൂടം ചെയ്യുന്ന ഒരു സർവീസാണ് അവിടുത്തെ ഈ ജനങ്ങളോട് ചെയ്യുന്നൊരു സർവീസ്. അപ്പോൾ ആ ചുമട് താങ്ങിയിലെ വെളിച്ചത്തിലേക്ക് വെളിച്ചം വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വയ്ക്കുമ്പോഴേക്കും കാറ്റ് വന്ന് ഈ വിളക്ക്, ഇത് നമ്മൾക്കറിയാം നിങ്ങൾ ഈ നാട് സിനിമ കാണണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് കാണുമ്പോൾ തന്നെ എന്താണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ അണയുന്ന വിളക്കിലേക്കാണ് വരുന്നത്. നമ്മുടെ തച്ചൻ അവിടെ ഉണ്ട്, പെരുന്തച്ചൻ അവിടെ ഉണ്ട്. അപ്പോൾ വിളക്ക് എങ്ങനെയാണ് അണയുന്നത് എന്ന് നോക്കിയിട്ട് തച്ചൻ വേഗം പോയൊരു കല്ലെടുത്ത് വെച്ചിട്ട് ഈ കാറ്റിനെ മറച്ച്, കാറ്റിൻ്റെ തെക്കൻ കാറ്റിൻ്റെ ഗതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. അതിങ്ങനെ ചുമട് താങ്ങിയിലുള്ള ആ വിളക്കിനെ, കൽവിളക്കിനെ പിന്നെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ആമുഖത്തിൻ്റെ വീഡിയോയിൽ ഇത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചങ്ങലവട്ടയിൽ നിന്ന് തിരി കത്തിച്ച് വിളക്കിൽ വച്ചപ്പോൾ കാറ്റിൽ തിരി കെട്ടു, വീണ്ടും കത്തിക്കുന്നു. അടുത്തടുത്ത് കത്തിക്കുമ്പോൾ ആദ്യത്തെ തിരി കെട്ടു. ഈ അധ്വാനം കുറച്ച് സമയം ചെയ്ത് വിളക്ക് കത്തിൽ നിന്ന് ബോധ്യമായപ്പോൾ വൃദ്ധൻ ആരോടെന്നില്ലാതെ വല്ലാത്തൊരു കാറ്റ്, അപ്പോൾ മങ്ങിയ ഇരുട്ടിൽ പരിസരത്ത് നിന്നൊരു ശബ്ദം. കുറ്റം കാറ്റിൻ്റെ മാത്രമല്ല, വൃദ്ധൻ നോക്കുമ്പോഴാണ് തണ്ണീർ പന്തലിൽ കിടക്കുന്ന മനുഷ്യരൂപത്തെ കാണുന്നത്. കിടക്കുന്ന ആൾ എഴുന്നേറ്റിരുന്നു. 45 വയസ്സ് മാത്രം പൂണൂൽ, അല്പം വളർന്ന താടി. വൃദ്ധൻ അതിന് മറുപടി പറയാതെ അയാൾ താഴെ ഇറങ്ങി. അയാൾ കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല, അത് തന്നെ. വൃദ്ധൻ അമ്പലത്തിൽ നിന്ന് തൊഴുതു വരണോർക്ക് കടവത്തേക്ക് ഇറങ്ങാൻ വഴി കാട്ടേണ്ടെന്ന് വച്ച് കാറ്റ് സമ്മതിക്കണ്ടേ? പതുക്കെ ചിരിച്ച് അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം, ചങ്ങലവട്ട കെടാതെ നോക്കിക്കോളൂ. എന്നിട്ട് അയാൾ പരിസരത്തിൽ ചങ്ങലവട്ടയുടെ വെളിച്ചത്തിൽ രണ്ടാമുണ്ട് ചുമലിൽ നിന്നെടുത്ത് കാറ്റിൽ പിടിച്ച് അതിൻ്റെ ഗതി അളക്കും പോലെ നിന്നു. ചെറിയ മുണ്ട് പിന്നീട് അരയിൽ കെട്ടി പരിസരത്തിൽ കിടക്കുന്ന കരിങ്കൽ പാളികളിൽ ഒന്ന് പൊക്കിയെടുത്തു. എന്നിട്ട് അമാനുഷികമായ ശക്തിയോടെ അവിടെ കാറ്റിനെ ചെറുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമാനുഷികമായ ശക്തിയോടെ വലിയ കരിങ്കൽ പലക ഉയർത്തിപ്പിടിച്ചു നടന്നു പോകുന്ന ആ മനുഷ്യനെ അത്ഭുതത്തോടെ വൃദ്ധൻ നോക്കി നിന്നു. വൃദ്ധൻ്റെ കാഴ്ചപ്പാടിൽ അകലെ ഒരിടത്തായി അയാൾ ഒച്ചയോടെ മണ്ണിൽ അത് കുത്തി നിർത്തും പോലെ വെച്ചു. അയാൾ കൽപ്പലക വീഴുമോ എന്ന് ഒരു നിമിഷം നോക്കി. അത് പൊക്കിയെടുത്ത് കുറേ കൂടി ശക്തിയിൽ മണ്ണിൽ താഴും വിധം കുത്തി നിർത്തി. അപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം,
അത് സിനിമയുടെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. എന്താണ്, കാറ്റിനെ കല്ലുകൊണ്ട് കാറ്റിനെ ചെറുക്കുന്ന പെരുന്തച്ഛനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് താൻ കുത്തി നിർത്തിയ ആ കല്ലിനെ അവിടെ ശക്തമായി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി വിളക്ക് വെച്ചാൽ കാറ്റൊരിക്കലും അണക്കില്ല. അപ്പോൾ അത്രമാത്രം പ്രകൃതി പ്രതിഭാസങ്ങളോട് ഇഴുകി ചേർന്നൊരു ജ്ഞാനം, അത്രമാത്രം കൃത്യമായൊരു കണക്ക്, എങ്ങനെയാണ് വാതാനുകൂലമാക്കി നിർത്തിക്കൊണ്ട് മനുഷ്യൻ അവൻ്റെ ചെയ്തികൾ പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു ജ്ഞാനത്തെയാണ് ഇവിടെ പെരുന്തച്ഛനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതുപോലെ കൃത്യമായി എല്ലാം വായിക്കേണ്ടതില്ല. നിങ്ങൾ വായിച്ച എൻ്റെ സിനിമ കണ്ട് വായിച്ച് സമ്മറി എടുത്ത് ഞാനീ പറയുന്ന ആമുഖ പഠനം കൂടി ആകുമ്പോൾ ഈ അധ്യായം പൂർണ്ണമായി മനസ്സിലാകുമെന്നാണ്, അധ്യായമല്ല, ഈ തിരക്കഥ നന്നായി പൂർണ്ണമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ആവർത്തിച്ചൊന്ന് വായിക്കുക, സിനിമ ആവർത്തിച്ച് കാണുക. അപ്പോൾ കഥയുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തൊരു താരതമ്യം, ഇതിനകത്ത് വേണമെങ്കിൽ പെരുന്തച്ഛൻ അല്ല എന്താണ് പറയപ്പെട്ട പന്തിരികുലം, വരരുചി പഴമ, ഈ കഥകൾ എങ്ങനെയാണ് സിനിമയിൽ ഒരു സിനിമയിലെ സീക്വൻസുകളുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ ആവർത്തിച്ച് കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കഥകളും ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഗതികൾ വെച്ചിട്ട് നിങ്ങൾക്ക് സുവിഷമമില്ലാതെ സുഗമമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.